السلام عليكم ورحمة الله وبركاته. പ്രിയ സ്നേഹിതരെ, വടക്കൻ മലബാറിൽ ജീവിച്ചിരുന്ന സൂഫി റൊമാൻറ്റിക് അബ്ദുറഹ്മാൻ ഇച്ഛ എന്നറിയപ്പെട്ടിരുന്ന ഇച്ഛ മസ്താൻ, അദ്ദേഹം ഒരു സാധാരണക്കാരൻ അല്ല, സമ്പന്നനായ ഒരു പാത്ര കച്ചവടക്കാരനായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ചില അവസ്ഥാന്തരങ്ങൾ അദ്ദേഹത്തിന് സൂഫിയുടെ പാതയിലേക്ക് വഴിതിരിച്ചു വിടുകയാണ്. ശേഷം ജീവിതത്തിലെ എല്ലാവിധ സുഖങ്ങളും ത്യജിച്ചുകൊണ്ട് ഇലാഹി സ്മരണയിലായി ലോകം ചുറ്റാനി. അദ്ദേഹം ഇരുന്ന ഇടത്തിണ്ണകളും ചാരിയ ചുമരുകളും അദ്ദേഹം നടന്ന വഴികളിലും എല്ലാം അദ്ദേഹത്തിന്റെ സൂഫി കവിതകൾ ഉല്ലേഖനം ചെയ്യപ്പെടുന്നു. മാത്രമല്ല, അദ്ദേഹത്തിന്റെ കവിതകളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് അറബി വാക്കുകളായിരുന്നു. വിശിഷ്യ അള്ളാഹുവിന്റെ ഏറ്റവും മഹത്തരമായ റഹ്മാനും റഹീമും എന്നുള്ള കരുണയെയും കാരുണ്യത്തെയും അറിയിക്കുന്ന ആ ഇസ്മുകൾ നിരവധി തവണ പരാമർശിച്ചു. ഇതിനോട് ചേർത്ത് തന്നെ ഇച്ഛമസ്താൻ ബാഗിനെ വിശേഷിപ്പിക്കുന്നു. ബാഗിനെ പറയുമ്പോൾ യഥാർത്ഥ പ്രണയ പൊരുളിനെ നമുക്ക് പഠിപ്പിച്ചു തന്ന ആ മഹാഗുരുവിന്റെ മദീനയാണ് ആ സൂഫി നമ്മുടെ മനസ്സിനകത്ത് കൊണ്ടുവരുന്നത്. കവിത എഴുതാനെന്ന് പറഞ്ഞിരുന്ന കവിയായതല്ല, മനസ്സിനകത്ത് ഇലാഹി സ്മരണ കവിനൊഴുകി അതൊരു കവിതയെ തീർക്കുകയുള്ളു. ഈ ബാഗിനെ കിസറിടുമ്പോൾ ബീന്റെ അർത്ഥം കൊണ്ട് ആ ഒന്നുകൊണ്ടാകുന്ന നീ കാണുന്നതെല്ലാം, നീ അല്ലാത്തത് കൊണ്ടാണ് നിന്റെ നടത്തം നിന്നിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ നീ അസ്വസ്ഥനാകുന്ന, അതിന്റെ ഏറ്റവും നല്ല അറബി വാക്കാണ് ഇല്ലാ ബിലാ ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബിലാ. എന്തു സുന്ദരമായ ഖുർആനിക വാക്യം! പ്രണയപ്പൊരുളിനെ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥയിലും നീ ഓർത്തിരിക്കുക. ഫർദവൻ തൽ ഖുദ്ദൂസിൽ സഖാവല്ലടി ഫർദവൻ തൽ ഖുദ്ദൂസിൽ സഖാവല്ലടി ഫർദവൻ തൽ ഖുദ്ദൂസിൽ സഖാവല്ലടി ഫർദവൻ തൽ
Bismillahirrahmanirrahim.